നമ്മൾ പോകുന്നത് രാജാജി മാത്യു തോമസിന്റെ വാക്കുകളിലേക്കാണ്. വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പുമുള്ളത്. രാജാജി മാത്യു തോമസുമായി ഞങ്ങളുടെ പ്രതിനിധി നടരാജ് പരശുറാം സംസാരിച്ചിരുന്നു. അതിലേക്കാണ് ഇനി. വ്യക്തികളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോമസ്. അസംസ്കൃത വസ്തുവിന്റെ ലഭ്യത ഇല്ലാതായി കഴിഞ്ഞു. നമുക്ക് പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിൽ പോയി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും തൃശ്ശൂരിൽ ധാന്യക്കത് അരിവാൾ അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തും. ഏഴോ എട്ടോ അതിലധികമോ പ്രചാരണ ഘട്ടങ്ങൾ താങ്കൾ പിന്നിട്ട് കഴിഞ്ഞു. വളരെ നേരത്തെ പ്രചാരണം തുടങ്ങിയ ആളാണ്. എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് താങ്കൾക്ക്? അതാ, ഇതിനകത്ത് കോൺഫിഡൻസ് കുറയുന്ന പ്രശ്നമൊന്നുമില്ല, അനുദിനം അത് വർദ്ധിച്ചു വരികയാണ്. കുറയുന്ന പ്രശ്നം ഇല്ല. കാരണം ഞങ്ങൾ ഈ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല പ്രതികരണമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിയോഗികളുടെ പാളയത്തിൽ വലിയ ആശയക്കുഴപ്പമാണ്. അവരുടെ ആത്മവിശ്വാസം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നടൻ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അദ്ദേഹം സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക്, സിനിമാ താരം എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ താല്പര്യമുള്ള ആളാണ് സുരേഷ് ഗോപി. പക്ഷേ രാഷ്ട്രീയത്തെ, രാഷ്ട്രീയം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് നേരിടണം. സുരേഷ് ഗോപി പറയുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സുരേഷ് ഗോപിയല്ല, ഇനി അമിതാഭ് ബച്ചൻ നേരിട്ട് വന്നാലും ബി ജെ പിയുടെ രാഷ്ട്രീയമാണല്ലോ അവർ പറയാൻ പോകുന്നത്. ആ രാഷ്ട്രീയത്തെ കേരളം അംഗീകരിക്കില്ല, തൃശ്ശൂർ അംഗീകരിക്കില്ല. അടുത്ത സുഹൃത്ത് ഡി എം പ്രതാപനാണ് മറ്റൊരു സ്ഥാനാർത്ഥി. അദ്ദേഹത്തോടുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? അദ്ദേഹത്തോടുള്ള മത്സരം എങ്ങനെയുണ്ട്? അല്ല, അദ്ദേഹത്തോടുള്ള മത്സരം സുരേഷ് ഗോപിയോടോ അല്ലെങ്കിൽ പ്രതാപനോടോ അല്ല മത്സരം. അവർ രണ്ടുപേരും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തോടാണ് മത്സരം. ആ രാഷ്ട്രീയം ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ സി പി ഐക്ക് രാജ്യത്തുള്ള ഏക എം പി ആണ് തൃശ്ശൂർ, നിലവിലെ തൃശ്ശൂർ എം പി. അത് നിലനിർത്താൻ കഴിയുമെന്നുള്ള എല്ലാ ആത്മവിശ്വാസവും താങ്കൾക്കുണ്ട്? അല്ല, തൃശ്ശൂർ സീറ്റ് നിലനിർത്തും, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഏക എം പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകം മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഫോൾട്ടി ആയിട്ടുള്ളൊരു ഇലക്ടറൽ സിസ്റ്റമാണ്. തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഹരണപ്പെട്ട ജനങ്ങളുടെ ആശയ അഭിലാഷങ്ങളെ ഒട്ടും പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ശരിയായിട്ടുള്ള പ്രാതിനിധ്യം നേടിത്തരുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്നത്. എല്ലാവിധ ഭാഗങ്ങളും ശ്രീ രാജീവ്.